നിങ്ങൾ ഒരു സ്റ്റെപ്പ് ചെയ്ത് വെച്ചിട്ട് ഇന്ന് ഇടക്ക് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ മോൻ പെട്ടെന്ന് അന്തം മുട്ടിട്ട് അതാ സെഞ്ചുറി അടിച്ചോ, ഈ പഹയൻ പുതിയതായിട്ട് കയറി വന്ന ചെക്കനാ 119 കിട്ടി. പുതിയതായിട്ട് വന്നവന് 52 ബോളില് 119 സെഞ്ചുറി എന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല, പക്ഷെ അവിടെ ഇരുട്ടടി അടിക്കുകയാണ്, പകലില് 119 കിട്ടിയോന്ന് കുട്ടികൾക്ക് ആവേശമാണ്. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറം അവർക്ക് കിട്ടുകയാണ്. അതിനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിൽ ഉണ്ട്. ആ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഇവിടെ വിനിയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. സോ ഇതിനോടൊപ്പം നിർബന്ധമായും എഴുതിയെടുക്കുക, തയ്യാറാക്കുക, ഡൗൺലോഡ് ചെയ്യുക പ്രോഗ്രാം ഗൈഡ്. പ്രോഗ്രാം ഗൈഡ്, ആ പ്രോഗ്രാം ഗൈഡിന്റെ അകത്ത് പല 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 ഫോംസുകൾ ഉണ്ടാവും. ആ ഫോംസ് ഒക്കെ എവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. ഞാൻ വേണമെങ്കിൽ പറയാം ബൈബിൾ ഓഫ് എ ലേണർ എന്ന് വേണമെങ്കിൽ പറയാം പ്രോഗ്രാം ഗൈഡ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അത് ബൈബിൾ എന്ന് മാത്രമല്ല ഖുർആൻ ഓഫ് ഒന്നും അങ്ങനെ ശരിക്കും പറയാൻ പാടില്ല എന്നുള്ളതുണ്ട്. എന്തെങ്കിലും നമ്മൾ ഫാദർ ഓഫ് എക്കണോമിക്സ്, ബൈബിൾ ഓഫ് എക്കണോമിക്സ് എന്നൊക്കെയാണല്ലോ നമ്മൾ അങ്ങനെ പറഞ്ഞ് ഒരു അതൊരു ഒരു ലിറ്റററി ഒരു ഒരു രീതിയാണ്. ഓക്കെ, അപ്പം നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. അപ്പൊ പ്രോഗ്രാം ഗൈഡിന് നിർബന്ധമായും നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക എന്നുള്ളത് അടിസ്ഥാനപരമായി ചെയ്യുക. ഇന്ന് തന്നെ പറ്റുകയാണെങ്കിൽ, ഇപ്പോഴല്ല, ഇപ്പൊ ചെയ്താൽ അതിനധിക പ്രസംഗം എന്ന് പറയും, അത് വേണ്ട. പ്രോഗ്രാം ഗൈഡ് നിർബന്ധമായും ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾ പിന്നെ 10 രൂപ, 100 രൂപ, 200 രൂപ എം നോട്ട്സിന് സ്റ്റാഫിന് കൊടുക്കേണ്ട ഗതികേട് വരില്ല. ചെയ്യാതെ സാറേ ആ പ്രോഗ്രാം ഗൈഡ് ഒന്ന് എടുത്തിട്ട് എനിക്കൊന്ന് അയച്ചതാ എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോയി പറയും എന്ന് പറയും. ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, ഇതെല്ലാം ഞാൻ തന്നെ ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ അതൊന്നും അത് എല്ലായ്പ്പോഴും അത് നടക്കില്ല. കാരണം 1000 പേരോടാണ് ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നാളെ 10,000 പേരുടെ അടുത്തേക്ക് വരികയാണ്. അതാണ് നമ്മൾ തരുന്ന ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതെല്ലാം നമ്മൾ ചെയ്തു തരുമ്പോൾ പിന്നെ നമുക്ക് സാറേ അതെന്താ എനിക്കത് പറഞ്ഞു തന്നില്ല, അങ്ങനെയാണ് ചിലര്. പറഞ്ഞു തന്നാൽ അതോടുകൂടി തീർന്നു. ഞാൻ ചെയ്തു തന്നാൽ ആ പ്രോഡക്റ്റിന്റെ ആ ഉൽപ്പന്നം ആരുടെയാ? എന്റെയാണ്. ഞാൻ പിന്നീട് ക്ലെയിം ചെയ്യും ഞാൻ ചെയ്ത് തന്നിട്ടല്ലേ, അത് എനിക്ക് ആവശ്യമില്ല. നിങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ, നിങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ. സ്വന്തമായി അലക്കി, സ്വന്തമായി അയൺ ചെയ്ത്, സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ, സ്വന്തമായി ഭാര്യയും മക്കളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവർ ചെയ്തു തന്നത്, ഇന്നത്തെ ഈ ഷർട്ട് അടക്കം എൻ്റെ പ്രിയതമ എനിക്ക് അയൺ ചെയ്ത് തന്നതാണ്. എന്നിരുന്നാലും നമുക്ക് ചങ്ങാത്തത്തിൽ പറയുമ്പോൾ അങ്ങനെ സ്വന്തം സ്വന്തം എന്ന് പറയുന്നതല്ലേ ഏറ്റവും നല്ലത്. അപ്പൊ നമ്മൾ കഴിയുന്നത്ര സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ എല്ലാം നല്ല നല്ല ലെവലിലായിരിക്കും. സോ പ്രോഗ്രാം ഗൈഡ്, അതേ കൂട്ടത്തിൽ അസൈൻമെന്റുകളെല്ലാം നേരത്തെ ചെയ്തു വെക്കണം. ഇനി അസൈൻമെന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, എൻ്റെ അടുത്ത് ഇമെയിൽ അയച്ചു തരാൻ പറയാറുണ്ട്. അപ്പൊ ഞാൻ നേരിട്ട് സ്റ്റാഫിന്റെ കൊടുക്കും, സ്റ്റാഫിലേക്ക് അവർ ഗൂഗിൾ ഫോം അയച്ചു കൊടുക്കും, അവർ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കും, അവർ ഇമെയിലിലേക്ക് അയച്ചു കൊടുക്കും. പക്ഷെ അവർ ചെയ്യുമ്പോൾ ഇവരത് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നവരാകുമ്പോൾ ആപ്റ്റായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുമ്പോഴാണ് വർണ്ണത്തിൽ ആശങ്ക, ഉൾപ്രേക്ഷാഖ്യാലങ്കൃതി വരിക. അത് തന്നെയാണോ ഇത് എന്നുള്ള ഒരു വർണ്ണത്തിൽ ആശങ്ക ഉണ്ടാകുക. പക്ഷേ എക്സ്പീരിയൻസ്ഡ് ഫെലോ ചെയ്യുമ്പോൾ അത് രൂപകമായിരിക്കും. അത് തന്നെയാണ് ഇത്, ഉപമ പോലുമല്ല, ഓക്കെ, അത് തന്നെയാണ് ഇത് എന്നുള്ള ഒരു രൂപകത്തിലാണ് വന്ന് നിൽക്കുക. അതുകൊണ്ടാണ് അവരുടെ അടുത്ത് നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾക്ക് വയ്യെങ്കിൽ, വൈക്കില്ലെങ്കിൽ, അത് നിങ്ങൾക്കൊരു ഇടങ്ങേറാകുമ്പോൾ മാത്രമേ അത് ചെയ്യേണ്ടതുള്ളൂ. അല്ലാതെ എല്ലായ്പ്പോഴും നിങ്ങൾ അത് ചെയ്യണമെന്ന്, ആസ് എ എഡ്യൂക്കേഷണലിസ്റ്റ്, ആസ് എ കൗൺസിലർ, ഐ നെവർ ഇനീഷ്യേറ്റ് സച്ച് കൈൻഡ് ഓഫ് എൻഗേജ്മെന്റ്. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ, കുട്ടികളെ ഒച്ചയിട്ടോട്ടെ, കുഴപ്പമൊന്നുമില്ല, കുട്ടികൾ ഒച്ചയിടണം, അല്ലെങ്കിൽ അവർ ഡിസ്റ്റർബ്ഡ് ആണ് എന്നാണ് അർത്ഥം, ഡിസോർഡർ ആണ് എന്നാണ് അർത്ഥം. കുട്ടികൾ വെച്ചിട്ടോട്ടെ, മുതിർന്നവർ വെച്ചിടണ്ട. ഓക്കെ, പറ്റുകയാണെങ്കിൽ മ്യൂട്ട് ആക്കി വെച്ചാലും മതി. അക്കാഡമിക് തിയറി കൗൺസിലിംഗ് എഴുതിയെടുത്തോളൂ. അക്കാഡമിക് കൗൺസിലിംഗ് അഥവാ തിയറി ക്ലാസ്, അതിൻ്റെ ചുവട്ടില് ഒരു ക്രെഡിറ്റ് സമം 30 hours HRS. ഒരു ക്രെഡിറ്റ് സമം 30 hours എഴുത്ത്, വായന, അസൈൻമെന്റ് എഴുത്ത്, യൂട്യൂബ് വാച്ച് ചെയ്യൽ, എം നോട്ട്സ് വാച്ച് ചെയ്യൽ, മറ്റു കൂട്ടുകാരികളുമായിട്ട് പഠന വിഷയങ്ങൾ ചർച്ച ചെയ്യൽ, വേറെ എന്തെങ്കിലും പുതിയ ജനഗണമന എങ്ങനെയുണ്ട് എന്നുള്ള അതല്ല, അല്ലെങ്കിൽ ഭാരത് ജോഡോ യാത്ര എങ്ങനെയുണ്ട് എന്നുള്ളത് അതൊന്നും നമ്മൾ പഠന വിഷയത്തിൽ ഉൾപ്പെടുത്തില്ല. പഠന വിഷയം ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടക്ക് ഒരു വാക്ക് പറഞ്ഞാൽ ഓക്കെ, അത് ഒരു 10 സെക്കൻഡിൽ താഴെയല്ല, അത് അഡ്മിറ്റബിൾ. അക്കാഡമിക് തിയറി കൗൺസിലിംഗ്, ഒരു ക്രെഡിറ്റ് സമം 30 മണിക്കോ
എഡ്യൂക്കേഷണൽ ഡീലിംഗ് ഓക്കെ ഇഗ്നോ നമുക്ക് തരേണ്ടത്. അപ്പൊ തന്നിട്ടില്ലല്ലോ ഞങ്ങൾക്ക് ഇതുവരെ എന്ന് ചോദിക്കും. ഇപ്പൊ സി എഫ് ഇ പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് ഒന്നും തന്നിട്ടില്ല, പക്ഷെ ഇഗ്നോ പറയുന്നു ഞങ്ങൾ തന്നിട്ടുണ്ട് എന്നാണ്. അതാണ് ഇഗ്നോ തന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതെന്താണെന്നുള്ളത് ഞാൻ ഒന്ന് വ്യക്തമാക്കി തരാം. അപ്പൊ ഒരു ക്രെഡിറ്റ് സമം 30 മണിക്കൂർ, 4 ക്രെഡിറ്റ് സമം 5 ക്ലാസ് സമം 5 × 2 HRS അവേഴ്സ് സമം 10 അവേഴ്സ്. 10 മണിക്കൂർ ക്ലാസ് കിട്ടണം, 4 ക്രെഡിറ്റിന് 5 ക്ലാസ് 10 മണിക്കൂർ. 6 ക്രെഡിറ്റ് സമം 8 ക്ലാസ്, 8 ക്ലാസ് സമം 8 × 2 അവേഴ്സ് സമം 16 അവേഴ്സ് HRS. 8 ക്രെഡിറ്റ് സമം തിയറിയാണ്, 8 ക്രെഡിറ്റ് സമം 10 ക്ലാസ് സമം 10 × 2 അവേഴ്സ് ഈക്വൽസ് 20 അവേഴ്സ്. അപ്പോ 8 വിഷയം 8 ക്രെഡിറ്റ് വീതമുണ്ട് എങ്കിൽ 80 ക്ലാസ് നിങ്ങൾക്ക് കിട്ടണം. ക്ലാസ് എവിടെ തന്നു എന്ന് ചോദിക്കാം. ഇഗ്നോ ക്ലാസ്സുകൾ തന്നിട്ടുണ്ട് എന്ന് ഇഗ്നോ സ്വയം പറയും. നാളെ ചില തീക്ഷ്ണമായ പ്രോഗ്രാമുകൾക്ക് ഡയറക്റ്റ് ആയിട്ട് ക്ലാസ്സുകൾ തരും. ചിലപ്പോൾ ക്ലാസ്സുകൾ തന്നോളണമെന്നില്ല, ഇഗ്നോ രക്ഷപ്പെടും. എങ്ങനെ രക്ഷപ്പെടും? നമ്മൾ പറയാതെ ഞങ്ങൾ ക്ലാസ്സുകളെല്ലാം യൂട്യൂബിൽ തന്നിട്ടുണ്ട്, ഫേസ്ബുക്കിൽ തന്നിട്ടുണ്ട് എന്ന് പറയും. സോ അവിടെ എഴുതി വെക്കുക 7 × 2 ഏഴാമത്തെ വരി, ഏഴാമത്തെ വരി രണ്ടാമത്തെ കോളം സ്വയം പ്രഭ, സ്വയം പ്രഭ. ആ സ്വയം പ്രഭ ചാനലില് ഇഗ്നോയ്ക്ക് വേണ്ടി മാത്രം 3 ചാനൽ. 50,000-ൽ കൂടുതൽ വീഡിയോസ്, എല്ലാ ക്ലാസുകളും ലഭ്യമാണ്. ഓക്കെ സർ, എം എ അറബിക്കിന്റെ ക്ലാസ്? അത് പുതിയ കോഴ്സാണ് മക്കളെ, പുതിയ കോഴ്സാണ്. നമ്മുടെ വീട്ടിൽ ഇപ്പൊ അസ്ഥിവാരം ഇട്ടിട്ടേ ഉള്ളൂ. ഓക്കെ, അസ്ഥിവാരം ഇട്ടിട്ട് നമ്മൾ ഫണ്ട് കൈപ്പറ്റി, ഇനി ചെങ്കല്ലൊക്കെ ഓർഡർ കൊടുത്തിരിക്കുകയാണ്, ബുക്കുകളൊക്കെ. അത് അതിന്റെ വർക്ക്ഷോപ്പ് നടക്കുന്നു. അപ്പൊ ഇൻഷാല്ലാ പെട്ടെന്ന് വരും, നമുക്ക് ശുഭപ്രതീക്ഷയോട് കൂടി ഇരിക്കാം. എന്റെ എം എ മലയാളത്തിന്റെ ബുക്ക് എന്തായിരിക്കുമോ ദൈവത്തിന് അറിയാം. ഓക്കെ, പക്ഷെ അങ്ങനെ ഉള്ളപ്പോ വേറെ ഒരു ഗുണമുണ്ട്, പെട്ടെന്ന് കാര്യം സാധിക്കാം, വല്ലാതെ മസിൽ പിടിക്കാൻ പറ്റൂലല്ലോ. ഒരു വിവരാവകാശം കൊടുത്താൽ മതി, നിങ്ങൾക്ക് എന്ത് ഇളങ്ങേറ് വന്നാലും ഒരു വിവരാവകാശം കൊടുത്തോളൂ കേട്ടോ. ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വേണമെന്ന് ഞാൻ പബ്ലിക് പ്ലാറ്റ്ഫോമത്തിൽ നിന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിക്കാരൻ ഇഗ്നോയുടെ കോഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ പോകുമ്പോൾ, ബി എഡ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറഞ്ഞാൽ നേരെ അവിടുന്ന് എഴുതുക, ഒറ്റ കാര്യം 10 രൂപ എടുത്ത് മുന്നിൽ വെക്കുക. എസ് സി എസ് ടി ഒ ബി സി കാരാണെങ്കിൽ അതും പറയണ്ട, ഒറ്റ ഡയലോഗ് മാത്രമേ പറയേണ്ടതുള്ളൂ. സർ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, വേറെ ഒന്നും പറയണ്ട. പറഞ്ഞു തന്ന മുബാറക് ബാഷ് എന്ന ധൈര്യത്തിൽ പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല. സർ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട് വീഡിയോ, ഞാൻ വീഡിയോ അല്ല വോയിസ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഒറ്റ ചോദ്യം. സർ ഞാൻ RTI പ്രകാരം, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 പ്രകാരം, ആദ്യത്തെ അരമണിക്കൂറിൽ എന്ത് ചോദിച്ചാലും പറഞ്ഞു തരാനുള്ള ഉത്തരവാദിത്തം താങ്കൾക്ക് ഉണ്ട് എന്നുള്ളത് താങ്കൾക്ക് അറിയാമല്ലോ. അറിയോ എന്ന് ചോദിക്കണ്ട, അറിയാമല്ലോ, താങ്കൾക്ക് അറിയുമല്ലോ. ആ ഓക്കെ, അറിയും. ആദ്യത്തെ അരമണിക്കൂറിന് കാശ് വേണ്ട, എങ്കിലും ഞാൻ 10 രൂപ ആ മുന്നിൽ വച്ചിരിക്കുന്നു, ഇതിന്റെ റെസിപ്റ്റ് താങ്കൾ വേണമെങ്കിൽ എഴുതി തരിക. എന്ത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറയുന്നത്? ഞാൻ പറയുന്നത് താങ്കൾ എഴുതിയെടുത്ത് എനിക്ക് ഉത്തരം തരാൻ താങ്കൾ ബാധ്യസ്ഥനാണ്, ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അവരാ ഈ വർത്തമാനം കേൾക്കുമ്പോ തന്നെ ഒന്ന് നോക്കും, ഏതാ ഈ സാധനം എന്ന് നോക്കും. നിങ്ങൾക്ക് അതിനുള്ള ഗട്സ് ഉണ്ടോ? എങ്കിൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റിനെ പറ്റി എന്നോട് വാഗ്വാദത്തിന് വരൂ.
ഇക്വലൻസി സർട്ടിഫിക്കറ്റുമായി വാക്വാദത്തിന് വരും. യു പറഞ്ഞിരിക്കുന്നത് യു ജി സി, നോ നീഡ് ഓഫ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എന്ന് യു ജി സി പറയുമ്പോൾ, യു ജി സിയുടെ ശമ്പളം പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റിയുടെ ശമ്പളം പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ ഒരു പക്ക ഡിപ്പെൻഡന്റ്, ആ യു ജി സി പറഞ്ഞ വാക്കിനെ മറികടക്കുന്നു എന്ന് പറഞ്ഞാൽ, യു ജി സി പറഞ്ഞത് പാർലമെന്റിലെ നിയമമാണ് പറയുന്നത്, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ MoE പറയുന്ന ഓർഡറാണ് അവിടെ നടപ്പിലാകാതിരിക്കുന്നത്. അപ്പൊ അത് ഭരണഘടനാ വിരുദ്ധമാണ് അവർ ചെയ്യുന്നത്. പക്ഷെ എത്ര പേര് തന്റെ അടുത്തോടു കൂടി ചോദിക്കും നിങ്ങളില്, ഒരു ലോ സ്റ്റുഡന്റ് ഇന്ന് ഇതിന്റെ അകത്തുണ്ട്, ആ കുട്ടി മുന്നോട്ട് വന്നിട്ടില്ല, ഇന്നൊരു ലോ സ്റ്റുഡന്റ് ഉണ്ട്, MAPCക്കോ ഏതോ ഒരു പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ഇന്നത്തെ മീറ്റിംഗിലേക്ക് വരും, ഞങ്ങൾക്കൊരു ഇൻസ്പിരേഷൻ ആയിക്കോട്ടെ എന്ന് സൈലന്റ് ഒബ്സർവർ ആയിട്ട് ഇന്ന് ഒരു ലോ സ്റ്റുഡന്റ് ഇതിന്റെ അകത്തുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ നിങ്ങളൊക്കെ ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ടാകാം. എക്സ്പെക്ട് ദ അൺഎക്സ്പെക്റ്റഡ് എന്നാണ്, പ്രതീക്ഷിക്കാത്തതിനെ പ്രതീക്ഷിക്കൂ, എന്താണ് സംഭവിക്കുക എന്ന് അറിയാത്തതിനെ നിങ്ങളൊന്ന് പ്രതീക്ഷിക്കുക. എക്സ്പെക്ട് ദി അൺഎക്സ്പെക്റ്റഡ്, മോട്ടിവേറ്റ് ടു ദി മോട്ടിവേറ്റഡ് എന്ന് പറഞ്ഞതുപോലെ, മോട്ടിവേറ്റ് ആയവർക്കുള്ള ഒരു മോട്ടിവേഷൻ, നിങ്ങളെപ്പോലെ നിങ്ങൾ ഓൾറെഡി മോട്ടിവേറ്റഡ് ആണ്, നിങ്ങൾക്ക് ആ ഒരു മോട്ടിവേഷനാണ് ഈ തരുന്നത്. ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഗ്നോ യഥാർത്ഥ ഇൻഡക്ഷൻ പ്രോഗ്രാം തരുമ്പോൾ ഇതൊക്കെ പുഷ്പം പോലെ പുല്ല് പോലെ ഞങ്ങൾക്കൊക്കെ അറിയാമെന്ന് നിങ്ങളുടെ മൈൻഡ് പറയും. അതേപോലെയാണ് പരീക്ഷയ്ക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് പരീക്ഷാ ഹാളിൽ പോയി ഇരിക്കേണ്ടത്. ചോദ്യമേ വാ, ചോദ്യമേ വാ, ചോദ്യമേ വാ, ഏത് ചോദ്യം വന്നാലും ഞാൻ അങ്ങോട്ട് എഴുതും, അതാണ് രീതി. അങ്ങനെ ഒന്ന് നിങ്ങൾക്ക് പറയാനുള്ള തൻ്റെ ഇടം ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്കിൽ കൃത്യമായിട്ട് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക, വളരെ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക, എഫിഷ്യൻ്റ് ആയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുക, അത് എഫക്റ്റീവായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും, നാളെ നിങ്ങൾ എമിനൻ്റ് ആയി മാറും, അപ്പം നിങ്ങളുടെ ഫോട്ടോ സ്റ്റാമ്പിലൊക്കെ വരും. അങ്ങനെയാണ് ലോകത്തിലുള്ള എല്ലാവരുടെയും ഫോട്ടോസൊക്കെ സ്റ്റാമ്പുകളിൽ വരുന്നത്, ഒരു പ്രശസ്തിക്ക് വേണ്ടി. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എമിനൻസി കീപ്പ് അപ്പ് ചെയ്യേണ്ടത്. അപ്പം ഇത്രയാണ് ക്ലാസുകൾ കിട്ടിയത് എന്ന്. അപ്പം യൂണിവേഴ്സിറ്റി തന്നെ, നമ്മുടെ യൂണിവേഴ്സിറ്റി ഓൾറെഡി ക്ലാസുകൾ തന്നിട്ടുണ്ട്, അത് സ്വയംപ്രഭ ചാനലുകളിലൂടെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പാഠശാല എഴുതിയെടുത്തോളൂ, ഈ പാദ് PATH ഇല്ല TA ഉള്ളൂ, ഒരു വേണമെങ്കിൽ ഒരു സംശയം എച്ച് കൊടുത്തിട്ട് ഒരു സംശയം കൊടുത്തു വെച്ചോ, പാഠശാല എന്നാണ്, പാഠശാല PATSAL ഉള്ളൂ എന്ന് തോന്നുന്നു, പാഠശാല പാഠശാല എന്നുള്ള അർത്ഥത്തിലാണ് ഈ പാഠശാല. അതിൻ്റെ അകത്ത് ഞാനിപ്പോ നേരത്തെ പറഞ്ഞത് ഇഗ്നോയിലെ മാത്രം ആണ് സ്വയംപ്രഭ ചാനലില്, ഇത് യു ജി സിയും എല്ലാവരും തന്നിട്ടുള്ള എല്ലാ, ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയും കേരള യൂണിവേഴ്സിറ്റി എല്ലാവരുടെയും സൈറ്റിൽ പോയാൽ ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാവർക്കും കിട്ടും. അക്കൂട്ടത്തിൽ താഴെ ഒന്നും കൂടി എഴുതി വെച്ചോളൂ, മൂക്ക് ഇതല്ല, മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സ്, മൂക്ക് ഒരു ചെറിയ എസും കൂടി കൊടുത്തോളൂ, മൂക്കിന്റെ അല്ല കേട്ടോ, മൂക്സ്, മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സസ്, ഓപ്പൺ ആയിട്ട് എല്ലാ യൂണിവേഴ്സിറ്റിയിലും കൊടുക്കുകയാണ് മൂക്സ് കോഴ്സസ്. അതിന്റെ ചുവട്ടിൽ ഒരു വാക്കും കൂടി എഴുതി വെച്ചോളൂ, SWAYAM, സ്വയം. സ്വയം ഒരു വിദ്യാർത്ഥിയാകാം, സ്വയം ഒരു അധ്യാപകനാകാം, സ്വയം ഒരു ഇവാലുവേറ്റർ ആകാം, സ്വയം ഒരു യൂണിവേഴ്സിറ്റിയെ പോലെയാകാം, നിങ്ങൾക്ക് പഠനം വിതരണം ചെയ്യാം, നിങ്ങൾക്ക് പഠനം എടുക്കുകയും ചെയ്യാം, അതാണ് സ്വയം. മൊബൈലിലെ സ്വയം ആപ്പ് നിർബന്ധമായും ഡൗൺലോഡ് ചെയ്യുക. 18 കൂടുതൽ സ്വയം കോഴ്സ് ഞാൻ ചെയ്തു കഴിഞ്ഞു, സ്വയം കോഴ്സസ് ചെയ്തു കഴിഞ്ഞു, അതിൻ്റെ ഒക്കെ സർട്ടിഫിക്കറ്റ്സ് എൻ്റെ അടുത്ത് ഡിജിറ്റലായിട്ട് തന്നെ ഉണ്ട്, സർട്ടിഫിക്കറ്റ് വന്നതുമുണ്ട്. ഇപ്പൊ ഇത് ഇന്ന് മെയിലൊന്ന് ചെയ്ത് ഓപ്പൺ ചെയ്ത് വെച്ചപ്പോ ഐ ഐ ടി കാൺപൂരിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് കഴിഞ്ഞ കൊല്ലം അതിന്റെ ലിങ്ക് തന്നിരുന്നല്ലോ, അടുത്ത ആഴ്ച മുതലാണ് കോഴ്സ് തുടങ്ങുന്നത്. ഫ്രീ ഓഫ് കോഴ്സ്, കോസ്റ്റ് ഇല്ല, അതാണ് സ്വയം കോഴ്സസ്. 5 മണിക്കൂർ, 8 മണിക്കൂർ, 5 ആഴ്ച, 10 ആഴ്ച, 2 മാസം, 6 മാസം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ പ്രോഗ്രാമുകൾ, അതാണ് മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സസ്. എല്ലാം ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമാണ്, എല്ലാം ഇൻ്റഗ്രേറ്റഡ് ആണ്. അപ്പോൾ ഒരു MCOM സ്റ്റുഡൻറ്റിന് MCA നിങ്ങൾ സോറി നിങ്ങളുടെ CMA
സി എം എ കോഴ്സസ്, സെക്രട്ടറിഷിപ്പ്, കോസ്റ്റ് വർക്ക് അനാലിസിസ്, സി എ, അതൊക്കെ നിങ്ങൾ ചെയ്യുന്നെങ്കിലും പ്ലസ് ടു കഴിഞ്ഞ കുട്ടിക്ക് ഡിഗ്രി ഇല്ലെങ്കിൽ പോലും ചെയ്യാവുന്ന കോഴ്സാണ് ഈ പറയുന്നതെല്ലാം, ചാർട്ടേഡ് അക്കൗണ്ടുമായി കോസ്റ്റ് വർക്ക് അനാലിസിസുമായിട്ട് ചെയ്യേണ്ടത്. പക്ഷേ ആ കോഴ്സ് പൂർത്തീകരിച്ച് നിങ്ങൾക്കൊരു ജോലി കിട്ടണമെങ്കിൽ യു മസ്റ്റ് എൻറോൾ ഇൻ ബികോം. അത് പോയാൽ പോരാ, എം കോം ഉള്ളവരടക്കം ഈ മേഖലയിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എം കോമും വേണം, അതിനേക്കാൾ എത്രയോ വലിയ കോഴ്സാണ് എം കോമും ബി കോമും. പക്ഷെ ഈ ബി കോമിനും എം കോമിനും കൊടുക്കുന്ന ഫീസോ ആകെ 8,500 രൂപ, 9,500 രൂപ. ഇവിടെയോ ഈ പറഞ്ഞ കോഴ്സിനോ സി എ കോഴ്സിനൊക്കെ പോയാലോ എഡ്യൂക്കേഷണൽ ലോൺ 5 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ. ജോലി കിട്ടിയിട്ട് ഈ എം കോം കൊണ്ടാണ് ജോലി കിട്ടുന്നത് കേട്ടോ, ബി കോം കൊണ്ടാണ് കേട്ടോ ജോലി കിട്ടുന്നത്. ഈ ജോലി കിട്ടിയതിന് ശേഷം കിട്ടുന്ന ശമ്പളത്തിന് നല്ലൊരു പകുതി ജീവിതത്തിന്റെ 20 കൊല്ലം പലിശ അടയ്ക്കാൻ വേണ്ടി മാത്രം സമയം ചെലവഴിക്കുക. ഇപ്പൊ നമുക്ക് ആവേശമാണ് എഡ്യൂക്കേഷൻ ലോണ് കിട്ടുന്നു, 3 ലക്ഷം രൂപ കയ്യിൽ കിട്ടി, അതൊരു 20 ലക്ഷം രൂപ കൊടുത്താലും തീരില്ല, അപ്പോഴും 6 ലക്ഷം രൂപ ബാക്കിയുണ്ട്, കുടിശ്ശിക തീർക്കണം എന്ന് പറഞ്ഞ് ജപ്തി നോട്ടീസ് വരും. ഇതൊക്കെയാണ് ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കണം എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ ലോകത്ത് ഇന്നുള്ള യുവതകളുടെ പ്രത്യേക താല്പര്യം, ഞാൻ കാനഡയിലേക്ക് പോകണം, ഞാൻ ഉഗാണ്ടയിലേക്ക് പോകണം, ഞാൻ നൈജീരിയയിലേക്ക് പോകണം, അവിടെ എന്തൊക്കെയാണ് ചൂഷണം എന്നുള്ളത്. ഇവിടെ വെറും 12,200 രൂപ കൊടുക്കുന്ന എം എസ് ഡബ്ല്യു കോഴ്സ്, 2 കൊല്ലം കൂടി 25,000 രൂപയിലെ എം എസ് ഡബ്ല്യു കോഴ്സ് തീരുന്നു. 10 ലക്ഷം രൂപ വിസയ്ക്ക് കൊടുത്തിട്ട് കാനഡയിൽ പോയിട്ട് എം എസ് ഡബ്ല്യു എടുത്താൽ ആ കാനഡയിൽ തന്നെ അവിടെ ജോലിയും കിട്ടി കുടുംബത്തിനെ അടക്കം ഒന്നിച്ച് ചെയ്യാം. അവിടെ തന്നെ ഒരു പ്രയോഗമുണ്ട്, അവിടെ കിട്ടുന്ന 1 ലക്ഷം രൂപയിലെ 90,000 രൂപ അവിടെ തന്നെ ചെലവഴിക്കണം. അപ്പൊ പുതിയ ലൈഫ് സ്റ്റൈലായി, നിങ്ങൾക്കുണ്ടാകുന്ന കുട്ടികളും നിങ്ങളുടെ കൾച്ചറും എല്ലാം തന്നെ പുതിയ ഒരു വേറെ ഒരു സ്റ്റൈലായി. അവസാനം കഞ്ഞി ഒന്നും പറ്റൂല, ഒന്നും ഇല്ല എന്ന് പറഞ്ഞത് ട്വിറ്റർ പകുതി ആളുകളെ പുറത്താക്കി, പകുതി ആളുകളെ പുറത്താക്കി. ഇങ്ങനെ കുറെ പുറത്താക്കിയിട്ടാണ് ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ട് കുറെ ആളുകൾ വന്നത്. അപ്പോഴാണ് കൊറോണ നമ്മളെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് പഠിപ്പിച്ചത്. ആ കൊറോണ പഠിപ്പിച്ചതിന്റെ പ്ലാറ്റ്ഫോമത്തിൽ നിന്നാണ് ഇപ്പൊ നമ്മൾ ഇതൊക്കെ മൗനമായി കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊക്കെ എത്ര നല്ല ഇതാണ്, വിദേശത്തുള്ളവർ ഇതിന്റെ അകത്തുണ്ട്, കേരളത്തിന്റെ എല്ലാ ജില്ലയിലും മുക്കിലും മൂലയിലും ഉൾപ്പെട്ടവരുണ്ട്. ഈ 51 പേരിൽ വിദേശത്തുള്ളവരുണ്ട്, ലക്ഷദ്വീപിലുള്ളവരുണ്ട്, വ്യത്യസ്ത സംസ്ഥാനത്തുള്ളവരുണ്ട്. എല്ലാവരും ഇന്നത്തെ മീറ്റിംഗില് ചുപ്രഹവാണ്, എല്ലാവരും മിണ്ടാതിരിക്കുന്നു, മുബാറക് ഭാഷ കത്തിച്ചു കൊണ്ടിരിക്കുന്നു. കൊറോണ നമുക്ക് തന്ന ആഫ്റ്റർ എഫക്റ്റ് ആണ്, പക്ഷെ അത് ഏറ്റവും നല്ല ഒരു അനുഭവം മാറി മാറി. അതാണ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ നാച്ചുറൽ റിസോഴ്സസ്. ഇത് ചെയ്യാൻ നമുക്ക് പറ്റാതെ നമ്മൾ ഈ ലക്ഷങ്ങൾ ജീവിക്കുന്നത് ഒറ്റ ജീവിതം. നമ്മുടെ അമ്മയുടെ മടിയിൽ മടിയും ചാത്തി ആ പുമ്മുളവും കഞ്ഞിയും കൂട്ടി ആ മോരുകറിയും കൂട്ടിയിട്ട് ആ ഭക്ഷണം കഴിച്ച് ഉഷാറായിട്ട് മൂളിപ്പാട്ട് പാടിയിട്ട് നീയല്ല ആരുണ്ട് എനിക്ക് പ്രണയക്കടലിൽ ഉല്ലസിക്കാന്നുള്ള പാട്ടും പാടിക്കൊണ്ട് ഇരിക്കാതെ നമ്മൾ വേറെ ഏതോ ഒരു ലോകത്ത് പോയിട്ട് എന്തൊക്കെയോ സംസ്കാരം പഠിച്ചിട്ട് അവസാനം ഒന്നുമല്ലാത്ത രൂപത്തിൽ തിരിച്ചു വരാൻ ഉദ്ദേശിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. കുറെ കാലം ഓരോ ട്രെൻഡ് ഉണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ, നമ്മൾ ഈ അനുഭവങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ തന്നിട്ടുണ്ട്, അത് നമ്മളായിട്ട് സ്വായത്തമാക്കി എടുക്കണം, നമ്മളായി സ്വായത്തമാക്കി എടുക്കണം, നമ്മൾ അനുഭവങ്ങൾ എടുക്കണം. അപ്പൊ തിയറി ക്ലാസ്സസ് എത്ര കിട്ടുമോ എന്നുള്ളത് ഇഗ്നോ ഇതൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ക്ലാസ് തന്നിട്ടില്ല എങ്കിൽ നമുക്ക് ഇഗ്നോയുടെ പേരിൽ ഒന്നും പറയാനില്ല. പക്ഷേ കൗൺസിലിംഗ് ക്ലാസ്സിനെ ഇഗ്നോ പറയുമ്പോൾ 90% ആളുകളും പറയും, ആദ്യം വേണം വേണം എന്നൊക്കെ പറയും, ഇഗ്നോ ക്ലാസ് തരുമ്പോൾ ഒരു മനുഷ്യനും പോവില്ല, ഒരു മനുഷ്യനും പോവില്ല. എന്നിട്ട് അവസാനം എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ, എനിക്കിനി തരുവോ, എനിക്ക് തരുവോ എന്ന് പറഞ്ഞിട്ട് അവസാനം കെഞ്ചലായി, പിന്നെ കൊഞ്ചലായി, അങ്ങനെ പലതും പലതും ആവും. അതിനൊന്നും നിൽക്കരുത്, നിങ്ങൾക്ക് അർഹതപ്പെട്ടത്. ഇൻഡക്ഷൻ പ്രോഗ്രാം മീറ്റിംഗ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറിയിപ്പ് വന്നോ സ്റ്റഡി സെന്ററിലെ കോർഡിനേറ്ററിനെ മനസ്സിലാക്കി വെക്കുക, എഴുതിയെടുത്തോളൂ, KNOW, NO MY CO-ORDINATOR. നോ കെ എൻ ഒ ഡബ്ല്യു തന്നെ, ഞാൻ അത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നോ മൈ സ്റ്റഡി സെന്റർ, അതൊക്കെ ഇതിന്റെ അകത്തുണ്ട്, നിങ്ങൾക്ക് തന്ന അപ്ലിക്കേഷൻ ഫോമിലുണ്ട്. ഇനി ഒരു സ്റ്റഡി സെന്ററിൽ നിന്ന് വേറെ ഒരു സ്റ്റഡി സെന്ററിലേക്ക് മാറ്റണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇമെയിൽ അയച്ചാൽ മതി. അപ്പോൾ സ്റ്റഡി സെന്റർ അറിയണം, റീജിയണൽ സെന്റർ അറിയണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് അത് ചെയ്യണം. ഇനി പ്രാക്ടിക്കൽ കൗൺസിലിംഗ് 100% കമ്പൽസറി ആണ് പ്രാക്ടിക്കലിൽ. ആരൊക്കെയാണ് പ്രാക്ടിക്കൽ ഉള്ളത് എന്ന് നിങ്ങൾക്ക് സ്വയം അറിയാമല്ലോ. ഒരു കാരണവശാലും പ്രാക്ടിക്കൽ ക്ലാസ് മിസ് ചെയ്യരുത്, നിങ്ങൾ വലിയ ഒരു നഷ്ടത്തിലായിരിക്കും. തിയറി ക്ലാസ് ഒക്കെ നിങ്ങൾ ഉഴപ്പിക്കോളൂ.
പക്ഷെ പഠിക്കണം കേട്ടോ, നിങ്ങൾ ക്ലാസ്സിലേക്ക് പോകണമെന്നൊന്നും ഞാൻ പറയില്ല. അവൈലബിൾ ആണ്, എല്ലാം ഭംഗിയായിട്ട് അവൈലബിൾ ആണ്. ഇനി നിങ്ങൾ എല്ലാവരും കൂടിയിട്ട്, അതാണ് അടുത്ത പോയിന്റ്, നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരു ഗ്രൂപ്പാക്കി ഞങ്ങൾ ചെയ്യാമെന്നുള്ള ഗ്രൂപ്പ് സ്റ്റഡിക്ക് തയ്യാറാകുന്നോ, നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ 100% ഞാൻ അവിടുന്ന് മാറി നിൽക്കും. കാരണം കേരളത്തിന്റെ, ഇന്ത്യയുടെ വിവിധ സ്ഥലത്ത്, വിവിധ കൾച്ചറില്, വിവിധ രീതിയിൽ വരുന്നവരാണ്. വിർച്വൽ പ്ലാറ്റ്ഫോമാണ്. ഒരു മോണിറ്ററിംഗ് ഇല്ല എങ്കിൽ ജീവിതം കോഞ്ഞാട്ടയായി കിട്ടും, ജീവിതം കോഞ്ഞാട്ടയായി കിട്ടും. നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമുണ്ടെങ്കിൽ പോലും നിങ്ങൾ അത്തരത്തിലുള്ളത് ഒന്നിലേക്ക് നിൽക്കരുത് എന്നാണ് പറയുക. കൃത്യമായിട്ട് കേരളത്തിലെ ഏറ്റവും നന്നായി അറിയപ്പെടുന്ന ഒരു വലിയ കോളേജിലെ ഇഗ്നോയുടെ സ്റ്റഡി സെന്റർ, വലിയ ഒരു കോളേജ്, ഏറ്റവും കൂടുതൽ കുട്ടികളെ എൻറോൾ ചെയ്തിരിക്കുന്ന കോളേജിലെ സ്റ്റുഡൻസ് കൊടുക്കുന്ന ഒരു ഗ്രൂപ്പിലെ പബ്ലിക്കായിട്ട് അതിലെ കോർഡിനേറ്ററുമുണ്ട്. സോൾവ്ഡ് അസൈൻമെന്റ് ഒരു കുട്ടി ധൈര്യത്തിൽ ഇട്ടിരിക്കുന്നു. പിന്നെ അതിനെപ്പറ്റിയായി ചർച്ച, സോൾവ്ഡ് അസൈൻമെന്റിന്റെ ഗ്രൂപ്പ് ഇട്ടിരിക്കുന്നു. ഞാൻ പതുക്കെ വിളിച്ച് കോർഡിനേറ്റർ, എന്ത് വിവരം കേട്ട കോർഡിനേറ്ററാണോ താനൊക്കെ എന്ന് പറഞ്ഞ് നന്നായിട്ട് ശകാരിച്ചു വിട്ടു. നമ്മൾ ആരുടെയെങ്കിലും ശർദിലല്ല എഴുതി വെക്കേണ്ടത്. അധ്യാപകര് വിഡ്ഢികളൊന്നുമല്ല, മാർക്ക് അങ്ങനെ വാരിക്കോരി തരികയൊന്നുമല്ല. അവർക്ക് രണ്ടെണ്ണം കണ്ടാൽ അറിയാം. ഇഗ്നോയ്ക്ക് വേണ്ടി അധ്യാപകർ ആരാ ആകാശത്തു നിന്ന് പൊട്ടിമുളയ്ക്കുന്ന നമ്മുടെ എന്താണ് രണ്ടു കൂട്ടരുണ്ടല്ലോ, അസുരന്മാരും ദേവന്മാരും എന്ന് രണ്ടുപേരും നമ്മൾ പറയുമല്ലോ. അങ്ങനെ രണ്ടു കൂട്ടരൊന്നും അല്ല. കേരളത്തിലെ അറിയപ്പെടുന്ന കോളേജുകളിലെ, ഗവൺമെന്റ് കോളേജുകളിലെ, എയ്ഡഡ് കോളേജുകളിലെ, അൺ എയ്ഡഡ് പോലും അല്ല, മാർ ഇവാനിയസ് കോളേജ്, എസ് എൻ കോളേജ് കണ്ണൂർ, എസ് എൻ കോളേജ് കൊല്ലം, ഓക്കെ, കേരളവർമ്മ, ശ്രീ കേരളവർമ്മ കോളേജ്, രാജപാരമ്പര്യമുള്ള കോളേജ്, ഇങ്ങനെയുള്ള ജൈജാന്റിക് കോളേജുകൾ, സെന്റ് മേരീസ് കോളേജ്, സുൽത്താൻ ബത്തേരി, ഇങ്ങനെയുള്ള കോളേജുകളിലെ ഒറിജിനൽ അധ്യാപകർ, 5 കൊല്ലത്തിൽ കൂടുതൽ PhD എടുത്തിട്ടുള്ള അനുഭവമുള്ളവർ, 5 പേര് മാത്രമേ ഗവേഷണത്തിന് അവർ മേൽനോട്ടം വഹിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള അധ്യാപകരാണ് നമുക്ക് ക്ലാസ്സുകൾ തരുന്നത്. അവർ വന്ന് നിന്നാൽ തന്നെ നോളജ് ഫ്ലോ ആണ്, ഒഴുകും, അറിവ് ഒഴുകും, അതാണ് അതിൻ്റെ, നോളജ് ഇസ് ഫ്ലോയിങ്, നോ ഡൗട്ട് അറ്റ് ഓൾ. അങ്ങനെയുള്ള അധ്യാപകരെ പാരലൽ കോളേജുകൾ, അൺഎയ്ഡഡ് കോളേജുകൾ, അൺഎയ്ഡഡ് കോളേജിൽ ഞാൻ കുറ്റപ്പെടുത്തി പറയുകയല്ല, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ദയവ് ചെയ്ത് അങ്ങനെയൊന്നും മിസ്അണ്ടർസ്റ്റാൻഡിങ് വേണ്ട, അൺഎയ്ഡഡ് കോളേജിൽ കുറച്ചേ ശമ്പളം കൊടുക്കുകയുള്ളൂ. 1.5 ലക്ഷം രൂപയ്ക്ക് 1.25 ലക്ഷം, 1.5 ലക്ഷം ഒന്നും അവിടെ കൊടുക്കാൻ പറ്റൂലല്ലോ. അപ്പൊ അവർക്ക് എത്ര കൊടുക്കും? 25,000 മുതൽ 40,000 രൂപ വരെ ആയിരിക്കും പരമാവധി കൊടുക്കുക. അവരെടുത്ത് കിട്ടുന്ന അവർ വിളമ്പുന്നതോ അത്രയ്ക്കൊക്കെ അവരും വിളമ്പുകയുള്ളൂ. മറ്റത് 1.5 ലക്ഷം രൂപ 2 മണിക്കൂറിന് 2 പീരീഡിനുള്ള അധ്യാപകരാണ്. അവർ അത്രയും നിങ്ങൾക്ക് നൽകും ആ സന്ദർഭത്തിൽ, അത്രയും അവർക്കൊരു റിയൽ കോസ്റ്റ് ഉണ്ടാവുമല്ലോ, അവരത് നൽകും. ഇവരെടുത്ത് ആ ലെവലിലുള്ളവരെ കിട്ടുകയുള്ളൂ. കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ പ്രശസ്തമായ ഒരു കോളേജില് പലപ്പോഴും എനിക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. ഏത് കോളേജാണ്, അത് ഇഗ്രോയുമായിട്ട് എന്ത് ബന്ധമെന്നൊന്നും ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. എല്ലാവരും മാനേജ്മെന്റ് ചെയ്യുന്നത് ഫ്രഷ് ആളുകൾ മാത്രമേ വയ്ക്കൂ. കാരണം 6,000 രൂപ ശമ്പളം കൊടുത്താൽ മതി, 6,000 രൂപ ശമ്പളം കൊടുത്താൽ മതി. അതിന് തന്നെ അവിടെ ബഹളമാണ് അത്ര, ഒരു വലിയ വെയിറ്റിംഗ് ലിസ്റ്റ് തന്നെ അവിടെ ഉണ്ട് അത്ര. അത്രയും PhD കഴിഞ്ഞ ആളുകൾ ജോലിയില്ലാതെ നാട്ടിൽ ഇരിക്കുന്നുണ്ട്. എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് പറഞ്ഞു വന്നതിന്റെ ഓർത്ത്. അപ്പൊ നമ്മളുടെ അധ്യാപകരുടെ ക്ലാസ്സുകൾ ഒരു കാരണവശാലും മുടക്കരുത്. അവരെ പരമാവധി എക്സ്പ്ലോയിറ്റ് ചെയ്യണം. ഗ്രൂപ്പുകളുടെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് പ്രവർത്തനത്തിന് നിന്നോളൂ. നിങ്ങളുടെ ഒരാൾ ഇപ്പൊ എന്റെ അടുത്ത്, സാർ ഇന്ന ഒരാൾ, ഇന്ന് തന്നെ 4-5 കുട്ടികളെ, സാർ എനിക്ക് ആകെ 3 പേരെ ഞങ്ങളുടേതുള്ളൂ, ഒരു കുട്ടിയുടെ നമ്പർ തരൂ, ഞാൻ കൊടുക്കില്ല. നിങ്ങളുടെ നമ്പർ ചോദിച്ചാലും ഞാൻ കൊടുക്കില്ല, കാരണം നാളെ എന്ത് സംഭവിക്കുന്നു എന്ന് എനിക്കറിയില്ല. അങ്ങനെ ആ ഒരു ലോകത്താണ് ഞാൻ, എനിക്ക് എന്റെ നിഴലിനെ തന്നെ പേടിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ പ്രാക്ടിക്കൽ ക്ലാസ് ഒരു കാരണവശാലും ഒഴിവാക്കരുത്. ടേം എൻഡ് എക്സാമിനേഷൻ TEE, 1 കൊല്ലത്തിൽ 2 പ്രാവശ്യം. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഓഫ് ദ പീരിയഡ്, കോഴ്സ് പീരിയഡ്, 6 മാസത്തെ കോഴ്സാണ് സെമസ്റ്റർ പ്രോഗ്രാം. 6-ാമത്തെ മാസത്തിൽ പരീക്ഷ, 1 കൊല്ലം. 12-ാമത്തെ മാസത്തിൽ പരീക്ഷ.
അപ്പൊ സെമസ്റ്റർ ആണോ ആനുവൽ ആണോ എന്ന് തിരിച്ചറിയുക. ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം ഭാവിയിൽ സെമസ്റ്റർ ആയി മാറും. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എം എ മലയാളം അടക്കം സെമസ്റ്റർ ആണ്, ഞങ്ങൾക്ക് സെമസ്റ്റർ ആണ്. പക്ഷെ എം എ ഇംഗ്ലീഷ് സെമസ്റ്റർ അല്ല, എം എ സൈക്കോളജി സെമസ്റ്റർ അല്ല, എം കോം സെമസ്റ്റർ ആണ്, എം എ എന്റർപ്രണർഷിപ്പ് സെമസ്റ്റർ ആണ്, എം ബി എ സെമസ്റ്റർ ആണ്. ആനുവലി ആണ് ഫീസ് വാങ്ങിച്ചത്, എം ബി എയുടെ അല്ല. എന്റർപ്രണർഷിപ്പിനും എം കോമിനും ആനുവലാണ് ഫീസ് വാങ്ങിച്ചത്, പക്ഷെ സെമസ്റ്റർ ആണ്. എന്നാൽ അതേ അർത്ഥത്തിൽ നാല് പേപ്പറാണ് എം എ ഇംഗ്ലീഷിന്, ഏഴ് പേപ്പറാണ് എം എ സൈക്കോളജിക്ക്. അതിനെ മൂന്നര പേപ്പറോ മൂന്ന് പേപ്പറോ നാല് പേപ്പറോ ആക്കിയിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് എന്തൊക്കെയാണ് എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതൊക്കെ എവിടെ മനസ്സിലാവും? രജിസ്ട്രേഷൻ സ്റ്റാറ്റസിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവും. ഒന്നാമത്തെ സെമസ്റ്റർ എന്ന് പറയുമ്പോൾ സെമസ്റ്ററുടെ പേപ്പർ മാത്രമേ കാണൂ. കൊല്ലത്തെ പേപ്പർ മുഴുവനും കാണുന്നത് ആനുവൽ പേപ്പറാണ്. അങ്ങനെ മനസ്സിലാക്കുക. അത് നിങ്ങളുടെ അധ്യാപകർ പറഞ്ഞു തരും. അപ്പൊ നോ മൈ കോർഡിനേറ്റർ, നോ മൈ അക്കാഡമിക് കൗൺസിലർ, എ സി അക്കാഡമിക് കൗൺസിലർ, എന്റെ അക്കാഡമിക് കൗൺസിലർ. അവിടെ അക്കാഡമിക് കൗൺസിലിംഗ് ആണ് കിട്ടുന്നത്. ഇവിടെ സാറേ ഞങ്ങൾക്ക് ക്ലാസ് തന്നില്ലല്ലോ എന്ന് ആരും സങ്കടപ്പെടരുത്. ഒരു ക്ലാസ് നിങ്ങൾക്ക് കിട്ടൂല, മറിച്ച് അവിടെ തരേണ്ടത് അക്കാഡമിക് കൗൺസിലിംഗ് ആണ്. ഇതിന്റെ ഇടക്ക് അഞ്ച് എം എസ് സി ഡി എഫ് എസ് എം കുട്ടികളുണ്ട്. അഞ്ചു പേരും അഞ്ച് ധ്രുവങ്ങളിലുള്ളവരാണ്, അഞ്ചു പേർക്കും അഞ്ച് വെലോസിറ്റിയാണ്. വെലോസിറ്റി ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത് ഫിസിക്സിന്റെ വെലോസിറ്റി, ഇവിടെ സ്പീഡിന്റെ വേറെ ഒരു രൂപമാണല്ലോ വെലോസിറ്റി, നിങ്ങളുടെ ലേണിംഗ് വെലോസിറ്റി ആണ് ഞാൻ അവിടെ പറഞ്ഞത്. ശരിക്കും അത് പറയാൻ പാടില്ല, ലേണിംഗ് സ്പീഡേ പറയാൻ പറ്റൂ. വെലോസിറ്റി വേറെ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് കൊണ്ടിട്ട് ലാംഡ വരുമ്പോഴേ വെലോസിറ്റി വരാൻ പറ്റൂ. ഓക്കെ, അപ്പൊ ഈ ഒരു അർത്ഥത്തിൽ ഞാൻ അതിന്റെ ഒരു ആക്സിലറേഷൻ അഥവാ സ്പീഡ് എന്നുള്ള ആക്സിലറേഷനും സ്പീഡും പറയാനും പാടില്ല. അത് എ വേറെയാണ്, എസ് വേറെയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ആ ഒരു ഒരു വേഗത, ആ വേഗത അനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ ലെവലാണ്. ആ ലെവൽ അനുസരിച്ച് നിങ്ങൾ എന്ത് വേണമെങ്കിലും നിങ്ങൾ അച്ചീവ് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. നിങ്ങളാണ്, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വേഗത്തിൽ സഞ്ചരിക്കാം, കഴിയുന്നത്ര നിങ്ങൾ സഞ്ചരിക്കുക എന്നുള്ളതാണ്. അപ്പോ രണ്ട് പരീക്ഷ ഉള്ളതിന് ഇപ്പോൾ തന്നെ പരീക്ഷ എഴുതാം, എഴുതാതെയും ഇരിക്കാം. പക്ഷെ ഞാൻ പറയുക, ചെയ്യാനുള്ളതെല്ലാം നേരത്തെ ചെയ്യുക. കഴിഞ്ഞു, ഹാപ്പി ഹാപ്പി. കഴിയാത്ത വലിയ ബേർഡൻ ഉണ്ട് എന്ന് പറയുക, ആലോചിക്കുകയേ വേണ്ട. അതിനാണ് നിങ്ങൾക്ക് ഇഗ്നോ ഇത്തരത്തിലുള്ള ഫെസിലിറ്റി തരുന്നത്. മിനിമം പീരീഡ് മനസ്സിലാക്കി വെക്കുക, മാക്സിമം പീരീഡ് മനസ്സിലാക്കി വെക്കുക ഓരോരുത്തരും. ഡിഗ്രി ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം, മിനിമം 3 കൊല്ലം, മാക്സിമം 6 കൊല്ലം. പി ജി മിനിമം 2 കൊല്ലം, മാക്സിമം 4 കൊല്ലം. പക്ഷേ നാളെ ക്രെഡിറ്റ് ട്രാൻസ്ഫറിന്റെ ഒരു കുട്ടി ഇതിന്റെ അകത്തുണ്ട്, അതുപോലുള്ള ഒരു അബദ്ധം നിങ്ങൾക്ക് വരാതിരിക്കണമെങ്കിൽ ഇന്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഉണ്ട്, എക്സ്റ്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഉണ്ട്. ഇഗ്നോയിലെ എം എ കഴിഞ്ഞു, എം എ സൈക്കോളജി എല്ലാം ചെയ്തു സാർ, പക്ഷെ അവസാന വർഷം കല്യാണമായി, ഹണിമൂണായി, പിന്നെ പോയി, എല്ലാം ഭംഗിയായി നടന്നു. കഴിഞ്ഞു വന്നപ്പോൾ കൊല്ലം കഴിഞ്ഞു, പ്രോജക്റ്റ് മാത്രമേ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. പ്രോജക്റ്റ് ചെയ്യാനുള്ളത് ഞാൻ കൊടുത്തു സാർ, സ്റ്റഡി സെന്ററിൽ ഏൽപ്പിച്ചു സാർ. സ്റ്റഡി സെന്റർ ഫോർവേഡ് ചെയ്തില്ല, ഒറ്റ സംഗതിയേ ഉള്ളൂ, അവരുടെ സ്റ്റഡി സെന്ററിലെ ഓപ്ഷനിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് ഈ കുട്ടിയുടെ എൻറോൾമെന്റ് നമ്പർ അടിച്ചു കൊടുത്തിട്ട് ഈ കുട്ടിക്ക് അക്കാഡമിക് കൗൺസിലർ തന്ന സ്കോർ അതിൽ എൻട്രി ചെയ്തിട്ട് കൺഫേം ബട്ടൺ അമർത്തിയില്ല. എൻട്രി ചെയ്ത് വെച്ചു, കൺഫേം ബട്ടൺ അമർത്തി, പക്ഷെ അമർന്നില്ല. തീർന്നു കഥ. ആ കുട്ടിക്ക് പിന്നെ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? പുതിയതായി എം എ സൈക്കോളജിക്ക് ജോയിൻ ചെയ്യുക, 10,000 രൂപ, ഒരു ക്ലിക്ക്, കൺഫേം ബട്ടൺ. സോ യു മസ്റ്റ് അഷ്വർ, ഇതൊക്കെ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. നിങ്ങളാണ് ഉറപ്പുവരുത്തേണ്ടത് സ്നേഹത്തോടുകൂടി, വളരെ സ്നേഹത്തോടുകൂടിയിട്ട്, ഒരു ചങ്ങാത്തം. അതിനാണ് നിങ്ങൾ നിങ്ങളുടെ കോർഡിനേറ്ററുമായിട്ട് എപ്പോഴും നല്ല ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ടാവണം എന്ന് പറയുന്നത്, അക്കാഡമിക് കൗൺസിലുമായിട്ട് ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ടാവണമെന്ന് പറയുന്നത്. ഞങ്ങൾക്ക് 70% നിർബന്ധമായിട്ടും കോണ്ടാക്ട് ക്ലാസ്സിന് വരണം എന്നാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പറയുന്നത്. അതിന് വേറെ ഒരു ചൊല്ലുണ്ടല്ലോ, പുത്തൻ അച്ചി എന്നൊക്കെ ഉള്ള ഒരു പ്രയോഗം ഉണ്ടല്ലോ, അതാണ് മനസ്സിൽ. പക്ഷേ എനിക്ക് കിട്ടണം, കാരണം കുറേ കാലമായിട്ട് മലയാളത്തിൽ ടച്ച് ഇല്ലാത്തതാണ്. എനിക്കത് കിട്ടുന്നോളം വേറെ പണിയൊന്നും ഇല്ലല്ലോ, ഞാൻ പോവും, എനിക്ക് ക്ലാസ് കിട്ടുന്നതാണ്. അപ്പം അങ്ങനെ കിട്ടുന്നത് എനിക്കും നല്ലതാണ്, പക്ഷെ
യൂത്തിന് അതൊന്നും ആവശ്യമില്ല, അവരത് എങ്ങനെയും എഴുതിയെടുക്കും. ഞാനിത് പഠിക്കുന്നത് തന്നെ എൻ്റെ വൊക്കാബുലറി ഒന്ന് ഡെവലപ്പാകാൻ വേണ്ടിയിട്ടും ഓർമ്മകൾ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുമാണ്. ഓരോരുത്തർക്കും ഓരോ നീഡ് ബേസ്ഡ് ആണല്ലോ. അപ്പൊ കൃത്യമായിട്ട് ഇത് നിങ്ങൾ ചെയ്തു വെക്കുക, നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. വളരെ ഭംഗിയായിട്ട് ഇക്കാര്യങ്ങളിലേക്കൊക്കെ മുന്നോട്ട് പോവുക. ടേം ആൻഡ് എക്സാമിനേഷൻ എപ്പോൾ ചെയ്യണം, എത്ര ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതനുസരിച്ച് കൃത്യമായിട്ട് വേണ്ടത് ചെയ്യുക. ഓക്കെ, സെമസ്റ്റർ പ്രോഗ്രാം ആണോ ആനുവൽ പ്രോഗ്രാം ആണോ എന്ന് ആദ്യമേ തിരിച്ചറിയുക. റീജിയണൽ സെന്ററിന്റെ ഓർഗനൈസേഷൻസ് എന്താണ് എന്ന് മനസ്സിലാക്കുക. ഓരോ മാസവും എഴുതിയെടുത്തോളൂ ഓപ്പൺ കം എൻറിച്ച്മെന്റ് സെഷൻ. ഓപ്പൺ കം എൻറിച്ച്മെന്റ് സെഷൻ നിങ്ങളുടെ ഇമെയിലിൽ നേരിട്ട് സ്റ്റഡി സെന്റർ അല്ലാതെ റീജിയണൽ സെന്റർ അയച്ചു തരും. റീജിയണൽ സെന്റർ അയച്ചു തരും ഓരോ മാസവും ഓരോ ദിവസം ഈ പറയുന്ന ഓപ്പൺ കം എൻറിച്ച്മെന്റ് സെഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് എന്തും ചോദിക്കാം. അണ്ടർ ഇന്നവേഷൻ ക്ലബ്ബ്, പല ക്ലബ്ബുകൾ ഉള്ളതുപോലെ ഇഗ്നോ സ്റ്റുഡന്റിനുള്ള ഗംഭീര ക്ലബ്ബാണ്.